വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരാണ് വലിയവൻ എന്നുള്ള തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ യേശു ഒരു ശിശുവിനെ അടുത്ത് വിളിച്ചു നിർത്തി ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അവരുടെ മാലാഖമാർ അനവരതം അവർക്കു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അപേക്ഷിക്കുന്നു. ഈ ചെറിയവർ എന്ന് പറയുന്നത് കുട്ടികളെക്കുറിച്ചാണ്. അനന്ത സാധ്യതകളുള്ള കുഞ്ഞുങ്ങൾ. ദൈവത്തിന്റെ സ്നേഹത്താൽ, മാതാപിതാക്കളുടെ ദാമ്പത്യ സ്നേഹത്താൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നവർ. അവരുടെ സംരക്ഷണത്തിനായി മാലാഖമാരെ ദൈവം നൽകിയിരിക്കുന്നതായി അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ മാലാഖമാർ അവർക്കു വേണ്ടി അനവരതം ദൈവസന്നിധിയിൽ മധ്യസ്ഥത അപേക്ഷിക്കുന്നു. ഓരോ വ്യക്തിക്കും ഓരോ കാവൽ മാലാഖി അവർ നൽകിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗ്രാമത്തിനും അവിടുന്ന് കാവൽ മാലാഖിയെ നൽകിയിരിക്കുകയാണ്. മാലാഖമാരെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സാധാരണയായി നാം കാണുന്നത് ചിറകുകളുള്ള വിവിധ മനുഷ്യരൂപമുള്ള അംഗങ്ങളായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അവർക്ക് ശരീരമില്ല, അവർക്ക് ആത്മാവേ ഉള്ളൂ, ബാഹ്യമായ ആഡംബരങ്ങളൊന്നുമില്ല. പക്ഷേ അശരീരികളായ ഈ മാലാഖമാരെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തെ സംരക്ഷിക്കുവാൻ പല പ്രകാരത്തിൽ പദ്ധതികൾ ക്രമീകരിച്ചു. അങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ നാടിനും വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ അപേക്ഷിക്കുവാൻ, അവർക്ക് സംരക്ഷണം നൽകുവാൻ, അവർക്ക് ധീരത നൽകുവാൻ, അവരെ പരിപാലിക്കുവാൻ ഓരോ മാലാഖയും ദൈവം അയച്ചുകൊണ്ട് തന്റെ ദൌത്യം മനോഹരമായി നിറവേറ്റിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ മാലാഖമാരോട്, അവരെ നൽകിയ ദൈവത്തോട് നാം എത്രയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിക്കുവാൻ ബാധ്യസ്ഥരാണ്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 10 വാക്യത്തിലാണ് യേശു തമ്പുരാൻ ഇപ്രകാരം അരുളിച്ചെയ്തത്: ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരുപക്ഷെ നാം വിചാരിക്കും, ഈ കുഞ്ഞുങ്ങളൊക്കെ ഒന്നും അറിയാത്തവരാണ്, അവരുടെ മുമ്പിൽ നമുക്ക് എങ്ങനെയും പെരുമാറാം എന്ന്. അല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളായ ആ കുഞ്ഞുങ്ങൾ അനന്ത സാധ്യതകളുള്ള കുഞ്ഞുങ്ങളാണ്. ദൈവം അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപം കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് വളർത്തി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള
ഒരു ദൗത്യമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം സംരക്ഷിക്കുവാൻ ഒരു കാവൽ മാലാഖയും കൂടി ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് നാം അവിടെ കാണുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. മാലാഖമാർ സർവദാ അരൂപികളായ വ്യക്തിത്വങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അവർക്ക് രൂപവും ഭാവവും ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ദൈവത്തെ അനവരതം സ്തുതിക്കുന്ന ആളുകളാണ്. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങളിൽ ഇതാ നിനക്ക് മുമ്പേ എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ദൈവത്തിന്റെ പദ്ധതി നോക്കുക. നിനക്ക് മുമ്പേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു, നിനക്ക് വഴിയൊരുക്കുവാൻ, നിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ദൈവത്തിന് അനന്തമായ പരിപാലനം നോക്കുക. നമുക്ക് മുമ്പായി, നാം പോകുന്ന സ്ഥലങ്ങൾക്ക് മുമ്പായി, നാം ആയിരിക്കുന്ന സ്ഥലത്തിനു മുമ്പായി, നമുക്ക് മുമ്പേ ദൈവം ദൂതന്മാരെ അയച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവർ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എന്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധികളായി നമ്മെ നയിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന മാലാഖന്മാര് നമുക്ക് നൽകുന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ജീവിക്കുവാൻ. അവരെ തിരസ്കരിക്കരുത്. അങ്ങനെ തിരസ്കരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ ശിക്ഷ വാങ്ങിക്കുവാൻ ഇടയാകും എന്നുള്ള സൂചനയാണ് അവിടെ നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങളിലും 10-ാം അധ്യായം 3-ഉം 5-ഉം വാക്യങ്ങളിലും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പോസ്തലന്മാരെ ദൈവദൂതന്മാർ വന്ന് കാരാഗ്രഹത്തിന്റെ ചങ്ങലകളിൽ നിന്ന്, അവിടെയുള്ള സൈന്യങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന അനുഭവം നാം കാണുന്നുണ്ട്. ബന്ധനങ്ങളാൽ കഴിയുന്ന മക്കൾക്ക് വിമോചനം നൽകുന്ന ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവദൂതന്മാർ വഴി അങ്ങനെ ഒരു ദൌത്യം നിറവേറ്റി പത്രോസിനെയൊക്കെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് എന്നൊക്കെ നാം കാണുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു പദ്ധതി, ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള ആ പരിഗണന നാം നന്ദിയോടെ അനുസ്മരിക്കണം. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതേപോലെ 8-ാം അധ്യായം 3-ാം വാക്യത്തിലും ദൂതൻ വിശുദ്ധരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ ദൈവദൂതന്മാര് വിശുദ്ധരായ ആളുകളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുകയാണ്. വിശുദ്ധരെപ്പോഴും പ്രാർത്ഥിച്ചത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. അവർ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്നുള്ള തമ്പുരാന്റെ മനോഭാവത്തിന് അനുയോജ്യമായ രീതിയിൽ മനുഷ്യന്റെ പ്രാർത്ഥനകൾ ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ കൊണ്ട് എത്തിക്കുന്നു. അവിടെ നിന്നും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് സംലഭ്യമാക്കി കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ും 23-ഉം വാക്യങ്ങളിൽ ലാസർ മരിച്ചപ്പോൾ, ധനവാനും ലാസറുമായുള്ള ആ ഉപമയിലാണ്, ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംരക്ഷകനായി നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടി വാദിക്കുന്നവനായി, നമ്മുടെ ഒരു ഡിഫൻഡറായി, നമ്മുടെ ഒരു ഗാർഡിയനായി, നമ്മുടെ ഒരു പ്രൊട്ടക്ടറായി ദൈവം നമുക്ക് മാലാഖമാരെ നൽകിയിരിക്കുകയാണ്. എവിടെയാണ് നിന്റെ സഹോദരൻ എന്ന് ആദ്യത്തെ കൊലപാതകം അരങ്ങേറ്റിയ കായനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം നാം കാണുന്നുണ്ടല്ലോ. കായന്റെ രക്തത്തിന് ദൈവസന്നിധിയിൽ വലിയ വിലയാണ്. ആ രക്തം ചിന്തിയപ്പോൾ അവന്റെ ദൂതന്മാർ ദൈവസന്നിധിയിൽ
അവരുടേതായ ആ പ്രതിഷേധം അറിയിക്കുകയാണ്. ദൈവമെന്ന് ചോദിക്കുന്നു, കായൻ എവിടെയാണ് നിന്റെ സഹോദരൻ? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ധിക്കാരപൂർവ്വം ദൈവത്തോട് ചോദിക്കുന്ന കായനെ നാം കാണുന്നുണ്ട്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? അതെ, നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ കാവൽക്കാർ കൂടിയാണ്. എന്നെ പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരും ജീവിക്കണം. അവരുടെ സംരക്ഷണ ഉറപ്പാക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാവൽമാലാഖമാർ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിലെ ആ പരിപാലനയാണ് പ്രിയ സഹോദരങ്ങളെ നാം കാണുന്നത്. അവരോട് നമുക്ക് എന്നും സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കണം. അവരോടുള്ള സ്നേഹമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവരിലൂടെ നാം അനുഭവിക്കുകയാണ്. അവന്റെ കാവൽമാലാഖി അങ്ങയുടെ സൂക്ഷ്മത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ പരിപാലിക്കണമേ, ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, എന്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രഭാതത്തിലും വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായും ഈ കാവൽമാലാഖമാരുടെ പ്രത്യേകമായ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാകും, ശക്തമായ ഒരു ജീവിതമാകും. നിന്റെ കാവൽമാലാഖയെ നീ ബഹുമാനിക്കുക. മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞനായിരിക്കുക. മാലാഖയിൽ ശരണപ്പെടുക. മാലാഖയെ സ്നേഹിക്കുക. എല്ലാ വിപത്തുകളിലും മാലാഖയിലേക്ക് തിരിഞ്ഞ് അപേക്ഷിക്കുക എന്ന് വിശുദ്ധ ബെർണാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ അത് വലിയ ഒരു അനുഭവമായി അവരതിനെ കാണുമ്പോൾ നിശ്ചയമായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെയൊക്കെ ജീവിതം ഒരു വലിയ മാതൃകയായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നവവൃന്ദം മാലാഖമാരിൽ മുഖ്യദൂതന്മാരായിട്ട് നാം കാണുന്നത് മൂന്നു പേരെയാണ്. ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ. ഈ മൂന്ന് പേരെയാണ് മുഖ്യദൂതന്മാരായിട്ട് നാം കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനിയായി അവരുടെ ലീഡറായിട്ട് നാം കാണുന്നത് മിഖായേൽ മാലാഖിയാണ്. ഓരോ മുഖ്യദൂതന്റെയും ദൌത്യം എന്താണെന്ന് അവരുടെ പേരുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ്. ഒന്ന്, അവരുടെ പ്രത്യേകത എന്താണ്, അവരെ ആ പ്രത്യേകത പരമേൽപ്പിച്ചിരിക്കുന്നത് ആരാണ് എന്നാണ്. അവരോരോരുത്തരെയും കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ആ പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത്ര വ്യക്തമായിട്ടാണ്. പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ആയിരിക്കുവാൻ ഈ അശരീരികളായ മാലാഖമാർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവർഷം 745 ആണ്ടിൽ സക്കറിയാസ് മാർപ്പാപ്പയാണ് മുഖ്യദൂതന്മാരുടെ എണ്ണം മൂന്ന് വൃന്ദങ്ങളായി നിജപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നവവൃന്ദം മാലാഖമാരെ മൂന്ന് വൃന്ദങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം ശ്രോത്രയന്മാർ, കെറൂബികൾ, സിംഹാസനങ്ങൾ. രണ്ടാമത്തെ വിഭാഗം അധികാരികൾ, ശക്തികൾ, ബലവത്തുക്കൾ. മൂന്നാമത്തെ വിഭാഗം പ്രധാനികൾ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാർ. മാലാഖമാർ എന്ന പദം ഈ നവവൃന്ദം മാലാഖമാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഓരോരുത്തരുടെയും ദൌത്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓരോരുത്തർക്കും ഓരോ ദൌത്യം നൽകിക്കൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറയുന്നു. എവറി ചൈൽഡ് കമ്മിങ് ടു ദ വേൾഡ് കമ്മിങ് വിത്ത് എ മെസ്സേജ്. അപ്പോൾ ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഒരു പ്രത്യേകമായ സന്ദേശത്തോടുകൂടി വരികയാണ്. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം എന്താണ്? ദൈവം എന്റെ ശക്തിയാണ്. അതേ, എപ്പോഴും ആ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദൈവം എന്റെ ശക്തിയാണ്. പുരാതന മതങ്ങളുടെ ചിത്രകലകളിൽ ഈ വ്യക്തിത്വത്തെ ഒരു സ്ത്രീയായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം അവർക്ക് ശരീരമില്ല. എന്നാൽ ചിത്രകാരന്മാര് ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി
ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ഗബ്രിയേൽ മാലാഖയെ ചില പടങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളിലെല്ലാം പരാമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഗബ്രിയേൽ. ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന, ദൈവം നിയോഗിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് സന്ദേശവുമായി പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നാം ഗബ്രിയേൽ മാലാഖയെ കാണുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസത്തിന്റെ വാർത്തകൾ, സന്ദേശവാഹകൻ എന്നുള്ള നിലയിൽ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന് കാണുന്നത്. അത് മാതാവിനോടും എലിസബത്തിനോടും ആശ്വാസ സന്ദേശം അറിയിക്കുവാൻ ഗബ്രിയേൽ കടന്നുവരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈശോയുടെയും സ്നാപക യോഹന്നാന്റെയും ഒക്കെ ജീവിതത്തിൽ കൃത്യസമയത്ത് അവരെ അത് അറിയിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. വീണ്ടും നാം നോക്കുമ്പോൾ, കുടുംബജീവിതം ആരംഭിക്കുന്നവർ, മക്കൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാം ഗബ്രിയേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ആശങ്കകളിൽ കൈത്താങ്ങായി നിൽക്കുവാനും ഗബ്രിയേൽ സഹായകനായി നിൽക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചപ്പോൾ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടുമെന്ന് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഗബ്രിയേൽ മാലാഖയെ നാം കാണും. സാമൂഹ്യ സമ്പർക്ക മാധ്യമ രംഗത്ത് പ്രത്യേകിച്ച് ജനങ്ങൾക്കൊരു ദിശാബോധം നൽകുവാൻ പ്രചോദനമായി നിൽക്കുന്നത് മുഖ്യദൂതനായ ഗബ്രിയേൽ മാലാഖയാണ് എന്നുള്ളതും മനസ്സിലാക്കണം. ജീവിത ലക്ഷ്യം, ദൈവവിളി, ദൈവപദ്ധതികൾ ഇവ മനസ്സിലാക്കുവാൻ, വിവേചിച്ചറിയുവാൻ ഗബ്രിയേൽ സഹായിക്കുന്നു. സ്ത്രീജനങ്ങളുടെ വലിയ സംരക്ഷണവും കരുതലും ഗബ്രിയേൽ ഉണ്ട് എന്നുള്ളതും രക്ഷാകര ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റഫായേൽ മാലാഖയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യദായകമായ ശക്തി, ഹീലിംഗ് പവർ ഓഫ് ഗാഡ്, റാഫ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം സൗഖ്യദായകൻ അല്ലെങ്കിൽ ഡോക്ടർ എന്നാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന, എല്ലാ സൗഖ്യ പ്രക്രിയകളെയും സഹായിക്കുന്ന മുഖ്യദൂതനായിട്ടാണ് റഫായേൽ മാലാഖയെ ചിത്രീകരിക്കുന്നത്. ശരീരം, മനസ്സ്, ആത്മാവ് അനുഭവിക്കുന്ന സർവ്വവിധ രോഗപീഠകളെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് റഫായേൽ മാലാഖ എന്ന ഒരു സങ്കല്പത്തിലാണ് നാം അദ്ദേഹത്തെ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ സർവരുടെയും സ്വർഗീയ കാവലാളരാണ് റഫായേൽ മാലാഖ. മെഡിക്കൽ രംഗം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആശ്രയിക്കാവുന്ന സ്വർഗീയ സഹായകൻ റഫായേൽ മാലാഖയാണ്. ജീവിതയാത്രയിലെ എല്ലാത്തരം മുറിവുകളെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് അദ്ദേഹം. കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയും ഐക്യവും ഉറപ്പിക്കുന്ന കരുതലും സഹായവും റഫായേൽ എപ്പോഴും ഉറപ്പുവരുത്തുന്നുണ്ട്. സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ, ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിൽ സൗഹൃദത്തിന്റെ പ്രകാശവും ആശ്വാസത്തിന്റെ സ്വർഗീയ നിമിഷങ്ങളുമായി കടന്നുവരുന്നത് റഫായേൽ മാലാഖയാണ്. തോബിയാസിനും കൂട്ടർക്കും ഉപകാരിയായി യാത്രയിൽ ഉടനീളം കൂട്ടായിരുന്നത് റഫായേൽ മുഖ്യദൂതനാണെന്നുള്ളത് നമുക്കറിയാം. യാത്രക്കാരുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. യാത്രയുടെ ലക്ഷ്യം സുരക്ഷിതത്വം, ഇടവേളകളിലെ വിശ്രമം, യാത്രയിലെ രാത്രികാല താമസങ്ങൾ എന്നിവയ്ക്ക് റഫായേൽ മുഖ്യദൂതൻ പ്രത്യേക സഹായവും തുണയുമാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
എല്ലാവിധ ചരക്ക് ഗതാഗതത്തിന്റെയും സംരക്ഷണവും സ്വതന്ത്രമായ യാത്രാവിനിമയവും റഫായേൽ ശ്രദ്ധിക്കുന്നു. യോഗ്യതയോടെ തീർത്ഥാടനം നിർവഹിക്കുവാൻ തന്റെ മക്കൾക്ക് എപ്പോഴും ഒരു സഹായമായിട്ടാണ് നാം റഫായേൽ മാലാഖയെ കാണുന്നത്. മുഖ്യദൂതനായ മിഖായേൽ മാലാഖയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ദൈവത്തെപ്പോലെ ആരുണ്ട്, ഹൂ ഈസ് ലൈക്ക് ഗോഡ്, അതാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തെപ്പോലെ ആരുണ്ട്, ആ ദൈവത്തിന്റെ ശക്തിയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവസൃഷ്ടിയായി മിഖായേൽ മുഖ്യദൂതന്മാരുടെ തലവനായിട്ടാണ് അറിയപ്പെടുന്നത്. സംരക്ഷണം, ശക്തി, സത്യസന്ധത, ധൈര്യം, വ്യക്തിത്വ മാന്യത എല്ലാം നൽകുവാൻ കഴിയുന്ന ഒരു മാലാഖയായിട്ടാണ് മിഖായേൽ മാലാഖയെ നാം കാണുന്നത്. ശാരീരികമായി, മാനസികമായി, വൈകാരികമായി മിഖായേൽ നമ്മെ സംരക്ഷിക്കുന്നു. ഭയത്തിന്റെ മാരകശക്തിയെ അകറ്റി ആന്തരികമായ ധൈര്യം പകർന്നു നൽകി വ്യക്തിയുടെ ആന്തരിക ശക്തിയെ ഉണർത്തുന്നു. വ്യക്തിത്വത്തിന്റെ ആന്തരികതയെ ശക്തിപ്പെടുത്തുന്നു. തിന്മ നിറഞ്ഞ ചിന്തകൾ, വികാരങ്ങൾ എന്നിവയുടെ നാരകീയമായ ശക്തികൾ നമ്മെ തകർക്കാതിരിക്കാൻ തീ വാളുമായി, ഫ്ലെയിമിംഗ് സോഡ്, മിഖായേൽ ജാഗരൂകനായി നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ള ആ ചിത്രം നമുക്ക് കാണാൻ കഴിയും. മാനസികമായ ദൌർബല്യങ്ങൾ, ഏൽപ്പിക്കപ്പെട്ട ജീവിത ദൌത്യങ്ങളിൽ പ്രതിബദ്ധത കുറവ്, ബോധ്യങ്ങളിൽ ദൃഢതയില്ലായ്മ എന്നിവ ജീവിതത്തെ അലട്ടുമ്പോൾ വിശുദ്ധ മിഖായേലിനെ വിളിച്ച് അപേക്ഷിക്കുവാൻ സഭാമാതാവ് ആഹ്വാനം ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതവും അതിന്റെ സാക്ഷാത്കാരവും കൃത്യമായി നിർവഹിക്കുവാൻ മിഖായേൽ മാലാഖ നമ്മെ സഹായിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പറദീസായിൽ ദൈവിക ശക്തിക്ക് ബദലാകുവാൻ തയ്യാറായത് മിഖായേൽ മാലാഖയാണ്. സീനായി മലയിൽ മോശയ്ക്ക് ദർശനം കൊടുത്ത് മോശയോട് ദൈവം സംസാരിക്കുന്നത് മിഖായേൽ മാലാഖയിലൂടെയാണ്. ആധുനിക കാലഘട്ടത്തിന്റെ വളർച്ചയുടെ മുഖമുദ്രയായ കമ്പ്യൂട്ടറും അതേപോലെ ഓട്ടോമൊബൈൽ പ്രസ്ഥാനങ്ങളും ഒക്കെ അതിന്റെ സ്വർഗീയ മധ്യസ്ഥനായി മിഖായേൽ മാലാഖയാണ് എടുത്തിരിക്കുന്നത്. ദൈവത്തെപ്പോലെ ശക്തിയുള്ളവൻ വേറെ ആരുണ്ട്? ആ ശക്തിയാണ് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ജോലിയിൽ അമിതമായ സമ്മർദ്ദം അനുഭവിക്കുമ്പോഴും ജീവിത ആസക്തി ജീവിത ലക്ഷ്യത്തെ തകർക്കുമ്പോഴും മിഖായേൽ മാലാഖയുടെ ആ മധ്യസ്ഥത നാം അപേക്ഷിക്കുകയാണ്. നാം സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ രോഗശമനത്തിനും നമുക്ക് വിളിച്ചപേക്ഷിക്കാം. എന്നാൽ ആ രോഗികൾക്ക് സൗഖ്യം നൽകുന്നത്, ആ രോഗികൾ എങ്ങനെ ദൈവത്തോട് ആവശ്യപ്പെടുന്നു, ആ രോഗത്തിൽ നിന്ന് വിമുക്തമാകണമെന്ന് ആ രോഗികൾ ആവശ്യപ്പെടണം. അതിന്റെ കാരണം, ദൈവം ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഓരോ വ്യക്തിയും ദൈവത്തോട് അപേക്ഷിക്കണം. അങ്ങനെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുവാൻ സന്മനസ്സായി മുൻപോട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മിഖായേൽ മാലാഖയെ കാണുന്നത്. മാലാഖമാരുടെ ഗണത്തിൽ സൌമ്യത, ലാളിത്യം, മാന്യത ഒക്കെ ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്നത് മുഖ്യദൂതനായ മിഖായേൽ മാലാഖയിലാണ്. സ്ഥലങ്ങളിലും വ്യക്തികളിലുമുള്ള പൈശാചിക ശക്തികളെ തകർക്കുവാൻ മിഖായേൽ മുഖ്യദൂതനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്യസമയത്ത് ഓരോ കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ സമൂഹത്തിലെ ചെറിയവരും നിസ്സാരമായവരെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ ബലഹീനരും നിസ്സാരരുമായവരുടെ നേർക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആവശ്യകതയെക്കുറിച്ച് ക്രൈസ്തവ സമൂഹത്തെ സുവിശേഷകൻ ഇവിടെ ബോധ്യപ്പെടുത്തുന്നു.
ബലഹീനരും എളിയവരുമായവരുടെ നേരെ സമൂഹത്തിൽ ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുവാനുള്ള ശ്രമത്തിലാണ് സുവിശേഷകൻ നമ്മോട് സംസാരിക്കുന്നത്. ഇത്തരം ദുഷ്പ്രേരണകൾ വിശ്വാസത്തിലുള്ള അവരുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. പ്രലോഭന ഹേതുവാകാതിരിക്കുവാൻ സഭാസമൂഹത്തിലെ അംഗങ്ങൾക്ക് യേശു ശക്തമായ താക്കീത് നൽകുന്നു. ദുഷ്പ്രേരണ നൽകുന്നവന് നഷ്ടമാകുന്നത് നിത്യജീവനാണ്, ലഭിക്കുന്ന ശിക്ഷ നിത്യാഗ്നിയും. എളിയവരും ബലഹീനരുമായ ഈ ചെറിയവനെ അവഗണിക്കുകയോ നിന്ദിക്കുകയോ അരുത്. ഇക്കാര്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ അവരുടെ ദൂതന്മാർ ഉണർത്തുന്നു എന്നുള്ള സത്യവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ചുമതലയിലുള്ള സ്വർഗദൂതന്മാരുമായി ഈ വാക്യങ്ങൾ നമുക്ക് ഉറപ്പു നൽകുകയാണ്. കാവൽമാലാഖയെക്കുറിച്ചുള്ള ക്രൈസ്തവ ചിന്തയ്ക്ക് ഈ വാക്യങ്ങൾ മുഖ്യ ആധാരമാണ്. യേശു പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്തതിനെ ഫരിസേയർ വിമർശിച്ചു. തന്റെ പ്രവൃത്തിയെയും സമീപനത്തെയും ന്യായീകരിച്ചുകൊണ്ട് കർത്താവ് വഴിതെറ്റിയ ആടിന്റെ ഉപമ പറഞ്ഞു. ആടുകളെ സംരക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഇടയന്മാർക്ക് വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. ഒരാട് നഷ്ടപ്പെട്ടാൽ 99 മറ്റിടയന്മാരെ ഏൽപ്പിച്ചിട്ട് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ആ നല്ല ഇടയന്റെ മാതൃക. ആടിനെ കണ്ടെത്തുമ്പോൾ അതിനെ തോളിലെത്തിക്കൊണ്ട് കൂട്ടത്തിൽ കൊണ്ടുവിടുന്ന ആ ഇടയനെ പോലെ. നമ്മുടെ അപകട സാഹചര്യങ്ങളിൽ തമ്പുരാനാൽ ഐക്യപ്പെടുന്ന നമ്മുടെ കാവൽ മലാഖമാര് നമ്മെ അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് കൂട്ടത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരനുഭവമാക്കി മാറ്റുമ്പോൾ നിശ്ചയമായും നാം അവരോടൊക്കെ എത്രയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാനുള്ള വ്യഗ്രതയുടെ അടിസ്ഥാനം ഈ ചെറിയവൻ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ പാടില്ല. എല്ലാവരും രക്ഷപ്പെടണം. അതിന് തമ്പുരാൻ നടത്തിയ പദ്ധതിയാണ് ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാഖ്യം നൽകിയിരിക്കുന്നത്. വഴിതെറ്റിപ്പോയ അംഗങ്ങൾ നിത്യമായി നശിച്ചു പോകാതിരിക്കാൻ ജാഗ്രതയോടെ നാം പരിശ്രമിക്കണം. യേശുവിൽ പ്രത്യക്ഷമായ ദൈവത്തിന്റെ കൃപ പാപികളെ ആശ്ലേഷിക്കുന്നു. അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ ദൈവം നൽകുന്ന എല്ലാ രക്ഷാകര പദ്ധതികളോടും പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അനുതാപമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവസന്നിധിയിൽ സന്തോഷമുണ്ടാകും എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, നവവൃന്ദം മാലാഖമാർ ദൈവം പരിശുദ്ധൻ 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 എന്ന് പാടിസ്തുതിക്കുമ്പോൾ അവരിൽ അഹങ്കാരികളായ ഒരു വിഭാഗമാണ് ദൈവസാന്നിധ്യത്തിൽ നകന്നുപോയി പിശാചുക്കളായി മാറിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ മാലാഖമാർക്ക് പിശാചുക്കളായി മാറാൻ കഴിയുന്നു എന്നുള്ളതും നാം വിസ്മരിക്കരുത്. മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നവര് അവരുടെ കഴുത്തിൽ കഴുതയുടെ തിരികല്ല് കെട്ടി അവരെ സമുദ്രത്തിൽ താഴ്ത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ തമ്പുരാൻ പറയുമ്പോൾ, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്ന ആളുകൾ, അവരുടെ കാവൽമാലാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആളുകൾ കടുത്ത ശിക്ഷയ്ക്ക് അർഹരാകും എന്നുള്ള സൂചന തമ്പുരാൻ നൽകുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന ആനന്ദമായ പരിപാലന കാവൽമാലാക്കന്മാരിലൂടെ, നവവൃന്ദം മാലാക്കന്മാരിലൂടെ, മുഖ്യദൂതന്മാരിലൂടെ നൽകുന്ന ആ മാതൃകയെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് കാവൽമാലാക്കന്മാരോടും മുഖ്യദൂതന്മാരോടും അവരെയെല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോടും എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.